നമസ്കാരം. 19% വളർച്ച രേഖപ്പെടുത്തി പ്രതിമാസ ജി എസ് ടി കളക്ഷനിൽ തമിഴ്നാടിനെ പിന്നിലാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 2021 ഏപ്രിലിൽ 12,290 കോടി രൂപയുമായി മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത് എന്നിവയ്ക്ക് ശേഷം ജി എസ് ടി വരുമാനത്തിൽ കുതിക്കുന്ന 4-ാമത്തെ വലിയ സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറിയിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള തമിഴ്നാട് 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുമുണ്ട്. 2023 ഏപ്രിലിൽ തമിഴ്നാടിന്റെ ജി എസ് ടി കളക്ഷൻ 11,559 കോടി രൂപയും UPയുടേത് വെറും 10,320 കോടി രൂപയുമായിരുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ, അടിസ്ഥാന സൗകര്യത്തിലുണ്ടായ വികസനം, അയോധ്യയിലെ രാമക്ഷേത്രം, വിനോദസഞ്ചാര മേഖലയിലെ കുതിപ്പ് തുടങ്ങിയവയാണ് UPയുടെ ജി എസ് ടി വരുമാനത്തിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഈ രാമക്ഷേത്രത്തിന് റെക്കോർഡ് ജി എസ് ടി ശേഖരണത്തിൽ വലിയ ഒരു പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നു നൽകിയ ശേഷം സംസ്ഥാന ടൂറിസത്തിൽ ഗണ്യമായ വരുമാനമാണ് വർദ്ധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധന ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അവിടെ പല വൻകിട ഗ്രൂപ്പുകളും ഹോട്ടലുകൾ അടക്കമുള്ളവ അയോധ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്താൻ അയോധ്യയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ സർക്കാർ ഖജനാവ് നിറയുന്നതിന്റെ കാരണമായിട്ടുമുണ്ട്. മാത്രമല്ല, ഗുജറാത്തിലെ പട്ടേൽ പ്രതിമയും കാര്യമായ വരുമാനം തന്നെയാണ് ഗുജറാത്തിലെ ഖജനാവിലേക്ക് നൽകിയിരിക്കുന്നത്. ക്ഷേത്രവും പ്രതിമയും ഒക്കെ പണിതാൽ രാജ്യത്തെ പട്ടിണി മാറുമോ, ഇവിടെ എന്തെങ്കിലും വികസനം ഉണ്ടാകുമോ എന്ന് ചോദിച്ച ആളുകൾക്കുള്ള മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ BJP ഈ നേട്ടങ്ങളെയൊക്കെയും അവതരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇൻസിന്റെ മലയാളം.